thôi chứ anh. À vậy đâu ഗൃഹനാഥന്റെ നിങ്ങൾ തെറ്റൊന്നും പറയറേ. ഞങ്ങൾ വന്നത് രാജേഷ് നമ്പ്യാര് ഞങ്ങൾക്കൊരു പൈസ 50 ലക്ഷം രൂപ തരാനുണ്ടായിരുന്നു. രാജേഷ് നമ്പ്യാര് 50 ലക്ഷം വാങ്ങിച്ചിട്ട് 3.5 വർഷമായി ഞങ്ങളെ കബളിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അയാളെ ഇന്നലത്തെ ഒരു പരസ്യമാണിത്. ഗൃഹനാഥന്റെ മനസമാധാനമാണ് നാടിന്റെ വികസനവും കുടുംബത്തിന്റെ സമാധാനവും. അയാള് കാരണം കുടുംബത്തിൻ്റെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ട കുടുംബത്തിലൊരു വീട്ടമ്മയാണ് ഞാൻ. ആദ്യം അയാളെ ഇത് ശരിയാണെങ്കിൽ, ഈ മനസ്ഥിതി ശരിയാണെങ്കിൽ ആദ്യം അയാൾ കാരണം നശിച്ച കുടുംബത്തിൻ്റെ സമാധാനം പുനഃസ്ഥാപിക്കുക. എന്നിട്ട് അയാൾ നാട്ടിലേക്ക് ഇറങ്ങട്ടെ, ജനങ്ങളെ മുന്നിലേക്ക് ഇറങ്ങട്ടെ. അതാണ് എനിക്ക് പറയാനുള്ളത്. ആ പരസ്യം അയാൾ ഇങ്ങനത്തെ വീണ്ടും വീണ്ടും ജനങ്ങളെ കബളിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. അയാൾ കാരണം തകർന്ന ഒരു കുടുംബത്തിൻ്റെ വീട്ടമ്മയാണ് ഞാൻ. എത്രയോ ആൾക്കാരുണ്ട്, കേരളം മുതൽ കന്യാകുമാരി വരെ, ഇന്ത്യ മുതൽ കേരളത്തിൽ മൊത്തം, ഇന്ത്യയിൽ മുഴുവൻ സ്റ്റേറ്റിലും. അപ്പോൾ അയാൾ ഇങ്ങനെ എത്രയോ ചെറുപ്പക്കാരെ ഭാവി നശിപ്പിച്ചു. അപ്പോൾ അയാൾ കാരണം തകർന്ന കുടുംബത്തിനെ ആദ്യം സംരക്ഷിച്ചിട്ട് വേണം അയാൾ പൊതുപ്രവർത്തനത്തിലേക്ക് വരാൻ. അത്രയേ എനിക്ക് പറയാനുള്ളൂ. ഇന്ന് കാണാനേ വന്നത്. അപ്പോൾ നമ്മൾ വന്നു എന്നറിഞ്ഞപ്പോൾ അയാൾ ഇവിടെ വന്നിട്ടില്ല, ഓഫീസിലേക്ക് എത്തിയിട്ടില്ല. ഞങ്ങൾ രാവിലെ എത്തിന്, അയാൾ ഇവിടെ ഉണ്ടാവുമെന്ന് അവർ പറഞ്ഞു. വരുന്നു, നമ്മൾ ചോദിച്ചു പിന്നെ പാർട്ടിക്കാരോട്, നമ്പ്യാർ വരുന്നുണ്ടോ? ആ വരും, കുറച്ച് കഴിഞ്ഞിട്ട് വരും, നിങ്ങൾ ഇരിക്കുക പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ വന്നു എന്നറിഞ്ഞപ്പോഴേ അയാൾ റൂട്ട് മാറ്റിട്ട് എവിടെയോ പോയി. കേവലം 3-4 സ്ത്രീകളെ പേടിച്ചിട്ടാണ് അയാൾ പിന്മാറിയത്. അയാൾ എങ്ങനെ ഒരു മണ്ഡലത്തിനെ പ്രതിനിധീകരിക്കും?